വന്ദനം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. പണ്ട് പണ്ട് ഒരു രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവ് മന്ത്രിയും മറ്റു ഭടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന് കൈമൂർന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമായി. എന്റെ കൈമൂർന്ന് ചോര വരുമ്പോഴാണോ നല്ലതെന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ട് ജയിലടയ്ക്കൂ, രാജാവ് ഫണമാർന്ന് ആജ്ഞാപിച്ചു. അപ്പോൾ മന്ത്രി അറിഞ്ഞു, അതും നല്ലത് തന്നെ. ഫണമാർ മന്ത്രി ജയിലടച്ചു. രാജാവ് നാട്ടിൽ പിന്നും തുടർന്നു. പെട്ടെന്ന് അതാ ഒരു സിംഹം ഫണമാരായി പേടിച്ചു നാലുപാടും ഓടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവാണെങ്കിലോ പേടിച്ച് വിറച്ച് ബോധം കെട്ട് വീണു. സിംഹം രാജാവിന്റെ അടുത്ത് വന്നു, മണത്ത് നോക്കി. ചോരമണം ഇളർച്ച് സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, എന്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. ഉടനെ തന്നെ രാജാവ് ഫണമാർത്ത് പറഞ്ഞു, മന്ത്രിയും ജയിലിൽ നിറക്കി. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങ എന്നെ ജയിലിൽ അടച്ചില്ലായെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്ത് കയറാൻ പോലറിയില്ല. എല്ലാരും കൂട്ടരോട് തിരിച്ചു. ഇതിനുശേഷം രാജാവ് മന്ത്രിക്ക് കൈ നിറഞ്ഞ സമ്മാനം നൽകി. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടി എന്ന് നാം കരുതണം. എല്ലാം നല്ലത് തന്നെ. നന്ദി, നമസ്കാരം.